നവംബർ 21 വിശുദ്ധ ദൈവമാതാവിൻ്റെ ദൈവാലയ പ്രവേശനം അഥവാ കന്യകാമറിയത്തെ ദേവാലയത്തിൽ കാഴ്ചവെച്ച സംഭവം. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതാപിതാക്കളായിരുന്നു വിശുദ്ധ ജോവാക്കീമും വിശുദ്ധ ഹന്നായും. മറിയത്തിന് 3 വയസ്സ് പൂർത്തിയായപ്പോൾ ജോവാക്കീമും ഹന്നായും അവളെയും കൂട്ടിക്കൊണ്ട് ജെറുസലേം ദേവാലയത്തിലേക്ക് പോയി. ഹന്നായുടെ ഇളയ സഹോദരി എലിസബത്തും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. എലിസബത്തിൻ്റെ ഭർത്താവ് സക്കറിയ പുരോഹിതനും മറ്റ് ആചാര്യന്മാരും ചേർന്ന് മറിയത്തെ സന്തോഷത്തോടെ സ്വീകരിച്ച് ദൈവത്തെ സ്തുതിച്ചു. പിതാവായ ദൈവം തൻ്റെ മകളായും പുത്രനായ ദൈവം തൻ്റെ അമ്മയായും പരിശുദ്ധാത്മാവായ ദൈവം തൻ്റെ മണവാട്ടിയായും ആ കുഞ്ഞിനെ കണ്ടു. വരാനിരിക്കുന്ന രക്ഷകൻ്റെ അമ്മയുടെ ദാസിയായി തന്നെ തിരഞ്ഞെടുക്കണമെന്ന് താൻ പ്രാർത്ഥിച്ചിരുന്നതായി പരിശുദ്ധ അമ്മ വിശുദ്ധ ബ്രിജിത്തിന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. യാക്കോബിൻ്റെ സുവിശേഷം എന്ന അപ്രമാണീയ ഗ്രന്ഥത്തിൽ നിന്നാണ് മറിയത്തിൻ്റെ ബാല്യകാലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ആദ്യമായി നമുക്ക് ലഭിക്കുന്നത്. മറിയത്തിൻ്റെ ജനനത്തെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചും ബാല്യകാലത്തെക്കുറിച്ചും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ജോവാക്കീം അന്ന ദമ്പതികൾക്ക് മക്കളുണ്ടായിരുന്നില്ല. വൃദ്ധരായിരുന്ന അബ്രഹാമിനും സാറായിക്കും ഇസഹാക്കിനെ നൽകിയതുപോലെ ഞങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യോവാക്കീം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അവർ ദൈവത്തോട് ഇങ്ങനെ വാഗ്ദാനം ചെയ്തു, കുഞ്ഞ് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും കുട്ടിയെ ദൈവമായ കർത്താവിന് കാഴ്ചയായി സമർപ്പിക്കും. അന്ന ഗർഭിണിയായി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. കുഞ്ഞിന് അവൾ മറിയം എന്ന് പേര് നൽകി. 3 വയസ്സായപ്പോൾ അവളെ ദേവാലയത്തിൽ സമർപ്പിച്ചു. ഒരു പ്രാവിനെ പോലെ വിശുദ്ധയായി അവൾ ദേവാലയത്തിൽ വളർന്നു വന്നു. യാക്കോബിൻ്റെ സുവിശേഷത്തിലെ ഈ വിവരണത്തെ ഉറപ്പിക്കുന്ന വിധത്തിൽ വിശുദ്ധ ബ്രിജിത്തിനും മരിയ വാൾത്തോർത്ത ആൻ കാതറീനെയും പോലെ നിരവധി പുണ്യാത്മാക്കൾക്കും നൽകിയ ദർശനങ്ങളിൽ പരിശുദ്ധ അമ്മ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. 6-ാം നൂറ്റാണ്ടിലാണ് ജെറുസലേമിൽ ഈ തിരുനാൾ ആഘോഷിച്ചു തുടങ്ങിയത്. പിന്നീട് 11-ാം നൂറ്റാണ്ടിൽ ബൈസന്റൈൻ സഭയിൽ ഈ തിരുനാൾ ആഘോഷിച്ചിരുന്നതായി രേഖകളുണ്ട്. 15-ാം നൂറ്റാണ്ടിൽ ഗ്രിഗറി 11-ാമൻ പാപ്പ കത്തോലിക്കാ സഭയുടെ കലണ്ടറിൽ ഉൾപ്പെടുത്തിയെങ്കിലും പിന്നീട് ഈ തിരുനാൾ കലണ്ടറിൽ നിന്നും അപ്രത്യക്ഷമായി. തുടർന്ന് 1585 സിക്സ്റ്റസ് 5-ാമൻ പാപ്പ ഈ തിരുനാൾ ആരാധനക്രമ കലണ്ടറിൽ ഉൾപ്പെടുത്തുകയും ഇന്ന് എല്ലായിടത്തും ഈ തിരുനാൾ ആഘോഷിക്കുകയും ചെയ്യുന്നു. പുണ്യചരിതയായ മരിയ വാൾത്തോർത്തയുടെ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതയിൽ മറിയം ദേവാലയത്തിൽ സമർപ്പിക്കപ്പെടുന്ന സംഭവത്തെ ഇങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നു. മേരി തൻ്റെ മാതാപിതാക്കളുടെ മധ്യത്തിൽ ജെറുസലേം തെരുവുകളിലൂടെ നടക്കുന്നു. വെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് നേരിയ നിറം മാത്രമുള്ള കാപ്പയും ധരിച്ചു നടക്കുന്ന സുന്ദരിയായ ബാലികയെ വഴിപോക്കർ നോക്കുന്നു. നടക്കുമ്പോൾ അവളുടെ കുഞ്ഞു കാലുകൾ അല്പം കാണാം. മഞ്ഞുപോലെ വെണ്മയേറിയ അവളുടെ ഉടുപ്പ് നിലം പറ്റ് താണുകിടക്കുന്നു. വെള്ളച്ചെരുപ്പുകൾ ധരിച്ചിരിക്കുന്ന മനോഹരമായ പാദങ്ങൾ ചെമ്പക പൂവിൻ്റെ ഇതളുകൾ പോലെയുണ്ട്. ഉടുപ്പിൻ്റെ നീണ്ട കൈയിൽ നിന്ന് ഉതിർന്നു കാണുന്ന അവളുടെ കരങ്ങൾ. മാതാപിതാക്കൾ അവരുടെ കണ്ണുനീർ ശിരോവസ്ത്രം കൊണ്ട് മറയ്ക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ മേരിയിൽ നിന്ന് മറയ്ക്കാൻ കഴിയുന്നില്ല. മേരിയെ നോക്കി പുഞ്ചിരിക്കാൻ അവർ ശ്രമിക്കുന്നു, പക്ഷേ അധരങ്ങൾ വിറയ്ക്കുന്നു. കുഞ്ഞുമകൾ അവരെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ അവർ ഒന്നുകൂടെ അമർത്തി അവളെ പിടിക്കുന്നു. ഇനിയും ഈ പുഞ്ചിരി കാണാൻ സാധിക്കുകയില്ലല്ലോ എന്നായിരിക്കാം അവർ ചിന്തിക്കുന്നത്. ദേവാലയ മതിലുകൾക്കടുത്ത് ബന്ധുക്കളായ സക്കറിയാസും എലിസബത്തും കാത്തു നിൽക്കുന്നു. പുരോഹിതനായ സക്കറിയ അവരെ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. കർത്താവിൻ്റെ സമാധാനം അവിടുത്തെ നീതിമാന്മാരോട് കൂടി ഉണ്ടായിരിക്കട്ടെ. അതെ, ഞങ്ങളുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, കാരണം ഞങ്ങളുടെ ഹൃദയങ്ങൾ വിറകൊള്ളുന്നു. അബ്രഹാം ബലിയർപ്പണത്തിനുള്ള മലയിലേക്ക് കയറിയപ്പോൾ വിറച്ചതുപോലെ ഞങ്ങളുടെ ഈ ബലിയർപ്പണത്തിൽ ഞങ്ങളും വിറയ്ക്കുന്നു. അബ്രഹാമിന് ബലിവസ്തു പകരം കിട്ടിയതുപോലെ ഞങ്ങൾക്ക് കിട്ടുമെന്നും ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഞങ്ങൾക്കങ്ങനെ വേണ്ട, കാരണം ഞങ്ങൾ കർത്താവിനോട് വിശ്വസ്തത കാണിക്കുന്നു. എന്നാൽ സക്രിയാസെ, ഞങ്ങൾ വേദനിക്കുന്നു. നീ ദൈവത്തിൻ്റെ പുരോഹിതനാകിയാൽ ഞങ്ങളുടെ ഈ പ്രയാസം മനസ്സിലാക്കണമേ. ഞങ്ങളോട് വിഷമം തോന്നരുതേ. സക്രിയാസ് പറയുന്നു, ഒരിക്കലുമില്ല. നേരെ മറിച്ച്, അതിരുകൾ ലംഘിക്കാത്ത ഈ ദുഃഖം, നിങ്ങളുടെ വിശ്വാസത്തിന് ഇളക്കം വരുത്താത്ത ഈ ദുഃഖം അത്യുന്നതനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയെന്ന് എന്നെ പഠിപ്പിക്കുന്നു. ധൈര്യമായിരിക്കൂ. ദാവീദിൻ്റെയും അഹ്റോൻ്റെയും വംശത്തിൽ വിടർന്ന ഈ പുഷ്പത്തെ പ്രവാചിക അന്ന കാത്തു പരിപാലിച്ചുകൊള്ളും.
ഇപ്പോൾ ദേവാലയത്തിലുള്ളവരിൽ ദാവീദിൻ്റെ വിശുദ്ധ വംശത്തിലെ ഏക ലില്ലി അവൾ മാത്രമാണ്. ഒരു രാജകീയമായ മുത്ത് എന്ന പോലെ ഇവൾ സംരക്ഷിക്കപ്പെടും. മിശിഹായുടെ സമയത്തോട് നമ്മൾ അടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ഒരു കന്യകയിൽ നിന്നായിരിക്കും രക്ഷകൻ ജനിക്കുന്നത്. തൻ നിമിത്തം ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട സ്ത്രീകൾ തങ്ങളുടെ പെൺകുട്ടികളെ ദേവാലയത്തിൽ സമർപ്പിക്കേണ്ടതാണ്. വിശ്വാസം പൊതുവെ ക്ഷയിച്ചിരിക്കുന്നതിനാൽ കന്യകകൾക്കായി വേർതിരിച്ചിരിക്കുന്ന ആ സ്ഥലം ശൂന്യമായി കിടക്കുന്നു. ദേവാലയത്തിൽ കുറച്ച് കന്യകകൾ മാത്രമേ ഉള്ളൂ. ദാവീദിൻ്റെ വംശത്തിലെ കന്യകകളും ഇല്ലാതെയായി. ദേവാലയത്തിൻ്റെ തിരശ്ശീലയ്ക്ക് മുൻപിൽ പ്രാർത്ഥിക്കുവാനിരിക്കുന്ന ദാവീദിൻ്റെ വംശത്തിലെ രാജകീയ കന്യകകളുടെ മുന്നോടിയായിരിക്കും മേരി എന്നിട്ട് ആർക്കറിയാം. അദ്ദേഹം ചിന്താമഗ്നനായി മേരിയെ നോക്കുന്നു. എന്നിട്ട് തുടർന്നു, ഞാനും അവളെ നോക്കിക്കൊള്ളാം. ഞാനൊരു പുരോഹിതനാണ്, എനിക്കിവിടെ അധികാരമുണ്ടല്ലോ. ഈ മാലാഖയ്ക്ക് വേണ്ടി ഞാനത് ഉപയോഗിക്കും. എലിസബത്തും കൂടെ കൂടെ വന്ന് അവളെ അന്വേഷിക്കുകയും ചെയ്യും. എലിസബത്ത് പറയുന്നു, ഓ തീർച്ചയായും, എനിക്ക് ദൈവാനുഗ്രഹം എത്ര കൂടുതലായി ആവശ്യമാണ്. ഞാൻ വന്ന് ഈ കൊച്ചു ബാലികയോട് പറയും, അവൾ നിത്യനായവനോട് പറയുവാൻ വേണ്ടി. അന്നയ്ക്കല്പം ധൈര്യം കിട്ടി. അവർ ദേവാലയത്തിലേക്ക് പോകും മുൻപ് കുഞ്ഞുമേരി മുട്ടുകുത്തി കൈയും നീട്ടിക്കൊണ്ട് പറയുന്നു, അപ്പാ അമ്മേ, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ തരണമേ. അവൾ കരയുന്നില്ല, ധീരയായ കൊച്ചുകുട്ടി. എന്നാൽ അവളുടെ അധരങ്ങൾ വിറയ്ക്കുന്നു, ശബ്ദമിടറുന്നു. എങ്കിലും ഒരു കൊച്ചു പ്രാക്കുഞ്ഞിൻ്റെ കുറുകൽ പോലെ മാത്രം. അവളുടെ മുഖം വിളറിയിരിക്കുന്നു. അവളുടെ കണ്ണുകളിൽ വേദനയുടെ ഭാവം കാണാം. ഈ മുഖം തന്നെയാണ് കാൽവരിയിലും തിരുക്കല്ലറയിലും നാം കാണാൻ പോകുന്നത്. മാതാപിതാക്കൾ അവളെ അനുഗ്രഹിക്കുന്നു, ചുംബിക്കുന്നു. പല പ്രാവശ്യം ചുംബിച്ചിട്ടും അവർക്ക് മതി വരുന്നില്ല. എലിസബത്ത് നിശബ്ദയായി കരയുന്നു. സക്രിയാസ് കാണാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വളരെ വികാരാധീനനാണ്. അവർ ദേവാലയ മതിലുകൾക്കുള്ളിലായി സക്രിയാസ് പ്രധാന ആചാര്യനെ കാണാൻ പോയി. മറ്റുള്ളവർ മൂന്ന് മുറ്റവും മൂന്ന് ശാലകളും കടന്ന് പൊൻതാഴിയക്കുടം അണിഞ്ഞിരിക്കുന്ന മാർബിൾ കെട്ടിടത്തിനരികെയെത്തി. പിത്തളയും സ്വർണവും കൊണ്ട് നിർമ്മിച്ച മനോഹരമായ പ്രധാന കവാടത്തിൻ്റെ നടകൾക്ക് താഴെ നിൽക്കുന്നു. വെള്ളിക്കാഹളങ്ങളുടെ മുഴക്കത്തിൽ പ്രധാന കവാടം അതിൻ്റെ വിജാഗിരിയിൽ മെല്ലെ കറങ്ങി തുറക്കുന്നു. അത് തിരിയുന്നത് തന്നെ മനോഹരമായൊരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടാണ്. ദേവാലയത്തിൻ്റെ ഉൾഭാഗം കാണാം. അങ്ങേയറ്റത്ത് ദേവാലയ വിളക്കുകൾ. ഒരു പ്രദക്ഷിണം വാതിൽക്കിലേക്ക് നീങ്ങുന്നു. രാജകീയമായ എഴുന്നള്ളത്ത്, വെള്ളിക്കാഹളങ്ങൾ, കുന്തിരിക്കത്തിൻ്റെ ധൂമപടലങ്ങൾ, വിളക്കുകൾ പ്രദക്ഷിണം വാതിൽക്കിലെത്തി. ഏറ്റവും മുൻപിൽ പ്രധാന പുരോഹിതൻ, മഹിമയേറിയ സഭാവസ്ത്രങ്ങൾ അണിഞ്ഞ് ഗാംഭീര്യം സ്ഫുരിക്കുന്ന മുഖം. അദ്ദേഹം ഒറ്റയ്ക്ക് മുന്നോട്ട് നീങ്ങി. വെയിലിൽ അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ ഒന്നുകൂടി ശോഭായാനമാകുന്നു. മറ്റുള്ളവർ പൂമുഖത്ത് വൃത്താകൃതിയിൽ നിൽക്കുന്നു. ഇടതുവശത്ത് കുറേ പെൺകുട്ടികൾ, എല്ലാവരും ശുഭ്രവസ്ത്രധാരികളാണ്. പ്രവാചിക അന്നയും മറ്റു ചില പ്രായം ചെന്ന സ്ത്രീകളും, അവർ അധ്യാപികമാരാണെന്ന് തോന്നുന്നു, അവരുടെ കൂടെയുണ്ട്. പ്രധാന പുരോഹിതൻ ആ കൊച്ചു പെൺകുട്ടിയെ നോക്കി പുഞ്ചിരി തൂകുന്നു. അദ്ദേഹം കൈകൾ മുകളിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാവരും തലകുനിച്ച് എളിമയോടെ അതിൽ പങ്കുചേർന്നു. മഹാപുരോഹിതൻ അവളെ ആംഗ്യം കാട്ടി വിളിക്കുന്നു. മാതാപിതാക്കളെ വിട്ട് അവൾ ഏതോ ഒരാകർഷണ ശക്തിയാൽ നടകൾ കയറി വരുന്നു. അവൾ പുഞ്ചിരി തൂകുന്നു. ദേവാലയ തിരിശീലയുടെ നിഴലിൽ അവൾ മഹാപുരോഹിതൻ്റെ പാദത്തിങ്കിലെത്തി. അദ്ദേഹം കരങ്ങൾ അവളുടെ ശിരസിൽ വച്ച് അനുഗ്രഹിക്കുന്നു. ബലിവസ്തു സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതിനേക്കാൾ നിർമ്മലമായ ഒരു ബലിവസ്തുവിനെ ദേവാലയം സ്വീകരിച്ചിട്ടുണ്ടോ? അദ്ദേഹം അവളുടെ തോളിൽ കൈകൾ വെച്ചുകൊണ്ട് നിർമ്മലയായ ഈ കുഞ്ഞാടിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അവളോട് ചോദിക്കുന്നു, ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട മേരി, നിന്റെ വ്രതത്തെക്കുറിച്ച് നിനക്കറിയാമോ? അവളുടെ മണിനാദം പോലുള്ള ശബ്ദം അറിയാം എന്നുത്തരം നൽകുന്നു. എന്നാൽ അകത്തേക്ക് പ്രവേശിക്കുക, എൻ്റെ സാന്നിധ്യത്തിൽ എപ്പോഴും വ്യാപരിക്കുക, എല്ലാറ്റിലും പരിപൂർണയാവുക. മേരി അകത്തേക്ക് പ്രവേശിക്കുന്നു. കന്യകകളും അവരുടെ അധ്യാപികമാരും പിന്നാലെ ലേവ്യരും ക്രമേണ അവളെ മറയ്ക്കുന്നു. അകത്തേക്ക് പോകുന്നു. ഇപ്പോൾ അവളെ അല്പം പോലും കാണാനില്ല. വാതിൽ അതിൻ്റെ മനോഹര ശബ്ദത്തോടെ കറങ്ങിയടയുന്നു. വിജാഗിരികളുടെ സംഗീതത്തിനുത്തരമായി വൃദ്ധരായ മാതാപിതാക്കളുടെ തേങ്ങലാണ് കേൾക്കുന്നത്. മേരി മകളെ, അനന്തരം പരസ്പരം പേര് വിളിച്ച് അവർ സമാധാനപ്പെടുന്നു. രണ്ടുപേരും ഒരുമിച്ച് മന്ത്രിക്കുന്നു. അവളെ തൻ്റെ ഭവനത്തിൽ സ്വീകരിക്കുകയും തൻ്റെ വഴികളിലൂടെ നയിക്കപ്പെടുകയും ചെയ്യുന്ന കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈശോ പറയുന്നു, മഹാപുരോഹിതൻ പറഞ്ഞു, എൻ്റെ മുൻപിൽ നടക്കുക, പരിപൂർണയായിരിക്കുകയും ചെയ്യുക എന്ന്. പരിപൂർണതയിൽ ദൈവത്തിന് മാത്രം താഴെയായിരിക്കുന്ന ഒരു കന്യകയോടാണ് താൻ സംസാരിക്കുന്നതെന്ന് അദ്ദേഹം അറിഞ്ഞില്ല. എന്നാൽ അദ്ദേഹം ദൈവത്തിൻ്റെ നാമത്തിലാണ് സംസാരിച്ചത്. അതിനാൽ ആ കൽപ്പന അതിവിശുദ്ധമായിരുന്നു. പ്രത്യേകിച്ചും ജ്ഞാനത്തിൻ്റെ തികവായിരുന്നു കന്യകയെ സംബന്ധിച്ച്. ജനിക്കുന്നതിന് മുൻപ് തന്നെ തനിക്ക് ജ്ഞാനമുണ്ടായിരുന്നെന്ന് അവളുടെ എളിമ നിമിത്തം അവൾ അറിഞ്ഞില്ല.
അവളുടെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ ദൈവം മന്ത്രിച്ച നിഗൂഢമായ വാക്കുകൾ അഹങ്കാരത്തിൻ്റെ ചിന്തകളാണെന്ന് കരുതി അവളുടെ നിഷ്കളങ്കമായ ഹൃദയത്തെ അവൾ ദൈവത്തിങ്കിലേക്ക് ഉയർത്തി. അങ്ങേ ദാസിയുടെ മേൽ കരുണയായിരിക്കണമേ എന്നവൾ പ്രാർത്ഥിച്ചിരുന്നു. ഈ പ്രാർത്ഥനകളെല്ലാം ഭാവിയിൽ കുരിശിൽ മരിക്കുന്ന തൻ്റെ മകനോടൊത്ത് പാപികൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിൻ്റെ മുന്നോടിയാണെന്ന് അറിഞ്ഞിരുന്നില്ല. ഒരു പ്രാവശ്യം കൂടി അമ്മയെ നോക്കൂ. പലരും അവഗണിക്കുന്നതും അവഗണിക്കുവാൻ ആഗ്രഹിക്കുന്നതും സങ്കടങ്ങളെയാണ്. അതവരുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നു, അതവർക്ക് വിഷമം വരുത്തുന്നു, ദുഃഖം. മേരി അവളുടെ ജീവിതത്തിൻ്റെ ആദ്യ മണിക്കൂർ മുതൽ സഹിക്കുകയായിരുന്നു. അവൾ പരിപൂർണയായിരുന്നതുകൊണ്ട് എല്ലാം അതിസൂക്ഷ്മമായി അവൾ ഗ്രഹിച്ചിരുന്നു. തന്നിമിത്തം കൂടുതൽ സഹനം അവൾക്കുണ്ടായി, അതിനാൽ അത് കൂടുതൽ യോഗ്യതയുള്ളതുമായി. ജ്ഞാനമുള്ളവർക്ക് ഔദാര്യവും ധീരോദാത്തതയുമുണ്ട്. കാരണം അപ്പോഴറിയാം എന്തിനു വേണ്ടിയാണ് അവർ കഷ്ടത സഹിക്കുന്നതെന്ന്. ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടും അത്രമേൽ താല്പര്യത്തോടെയാണ് മറിയം വളർന്നത്. നിയമവും പ്രവാചകന്മാരും പറഞ്ഞിരുന്നതും യഹൂദ പാരമ്പര്യവുമെല്ലാം മാതാപിതാക്കൾ അവളെ പഠിപ്പിച്ചിരുന്നു. ദൈവിക വെളിപാടിനെ തിരിച്ചറിയാനും പ്രത്യുത്തരിക്കാനും തക്കവിധം നിഷ്കളങ്കതയും വിശുദ്ധിയും ജ്ഞാനത്താൽ നിറഞ്ഞവളുമായി അവൾ വളർന്നു. അവളുടെ താഴ്മയും വിനയവും തലമുറകൾ ഭാഗ്യവതി എന്ന് വിളിക്കുന്ന ദൈവമാതാവായി അവളെ ഉയർത്തി. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളേണമേ. ആമീൻ.